അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വെജ് ഐറ്റമാണ്, കാപ്സിക്കം ചില്ലി. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഒരു കടായി ഗ്യാസിൽ വെച്ച് തീ ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ കടായി നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാനിവിടെ ചെറിയ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമണം പോകുന്നത്, ഈ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന പോലെ കാപ്സിക്കം ചില്ലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ അതേപോലെ 2 കാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം. 2 മീഡിയം കാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചെറിയ തീയിൽ നല്ല വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ചപ്പാത്തിക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലിയാണ് ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലോണം വെന്ത് വടയണ്ട. ഇനി ഈ സമയത്ത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കണം. ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യണം. ഇനി 1 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കണം. അത് കുറച്ച് നമുക്ക് കളർ വേണം അതിന് വേണ്ടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം. കാരം എരിവ് കൂടിയാൽ കൂടിപ്പോണ്ട, കുറച്ച് നോക്കി ചേർക്കണം. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഞാൻ ചേർക്കുന്നത് 1 മാഗി ക്യൂബ്സാണ്. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നുള്ളത്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണം. സോസിലെല്ലാം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ എല്ലാം ഇട്ട ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 പിഞ്ച് മതി, 1/4 ടീസ്പൂണും വേണ്ട. കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനി അടുത്തതായി
ഒരു ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കണം. ഇത് കുറച്ച് നല്ലൊരു കട്ടി കിട്ടാനാണ്. എന്നിട്ട് നല്ല മിക്സ് ചില്ലി കാപ്സിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. നമ്മളെ ചില്ലി കാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഫോട്ടോ നമ്മളെ ചില്ലി കാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ചില്ലി കാപ്സിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാപ്സിക്കം ചില്ലിയാണ് ഇത്. എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഫുള്ള് കാണണം. കണ്ട് കമൻസിൽ കമൻറ്റ് ഇടണം.